കലോത്സവ നഗരിയിൽ കണ്ട ഒരു മധുരമുള്ള കാഴ്ചയാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന രണ്ട് കുരുന്നുകളായതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയാക്കുന്നതും. അതിഥി തൊഴിലാളികളുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഒരാൾ ബീഹാറുകാരനാണ്, മറ്റാൾ യു പിയിലാണ്. അപ്പോൾ കലോത്സവ വേദിയിൽ ഒട്ടേറെ ഇനങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിലധികം സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. ഹിന്ദി പ്രസംഗത്തിലും ഹിന്ദി കഥാരചനയിലും അല്ലേ, അതുപോലെ സംസ്കൃതം കഥാരചനയിലും ഫസ്റ്റ് എ ഗ്രേഡൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് നമുക്കൊപ്പം, അവരോടൊക്കെ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് മാഷെ അപ്പോൾ ഇവരുടെ അത്രയും ആക്റ്റീവായിട്ട് തന്നെയാണോ സ്കൂളിൽ ക്ലാസ് മുറിയിലൊക്കെ? ഇവർ നന്നായിട്ട് തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ താല്പര്യത്തിൻ്റെതാണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപടി മുകളിലാണ് ഇവരുടെ നിലവാരം. വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചേർന്നിട്ടില്ല, എന്നാലും ഇവരുടെ ഇത് കാണുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കും ഒരു മോട്ടിവേഷനാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതൊക്കെ വലിയ വാർത്തയാക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനാ സാധാരണ കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ അല്ലേ എന്ന്. പക്ഷെ അല്ല, പല ദിക്കിലും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം പോലും അവർക്ക് നിഷേധിക്കുന്ന സമയത്ത് ഇവരുടെ അച്ഛനമ്മമാർ അത്രയും എഫേർട്ട് എടുത്ത് ഇവരെ ഇങ്ങനെ സ്കൂളിലേക്ക് അയക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു മാതൃക തന്നെയാണ്. അതിന് ഉപരി അധ്യാപകരെടുത്ത ഒരു വലിയ മാതൃകയാണ് ഇവരുടെ ഈ ഒരു കലാ വൈഭവത്തിന് ഇവിടെ ഇവരെ പ്രാപ്തരാക്കിയതും ഈ കലോത്സവത്തിന് ഇവരെ പങ്കെടുപ്പിച്ചതൊക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഇവരെ നമ്മൾ ഒന്നാമത് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യഘട്ടത്തിലൊന്നും മനസ്സിലാവണം എന്നില്ല, അവരെങ്ങനെയാണ് നമ്മൾ ഒരുക്കിയെടുത്തത്? ഒരുക്കിയെടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് സ്കൂളായാലും നമ്മളെന്ത് ചെയ്യും, പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് മലയാളത്തിലും ഹിന്ദിയിലും രണ്ടും കൂടെ ഭാഷ കൈകാര്യം ചെയ്തിട്ടാണ് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇരുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേർതിരിച്ചിരുത്തുന്ന ഏർപ്പാടില്ല, ഇത് ഹിന്ദി കുഞ്ഞുകൾ വേറെ മലയാള കുഞ്ഞുകൾ വേറെ എന്നുള്ളതില്ല, എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ പാഠ്യപദ്ധതിയും പറയുന്നത്. കുട്ടികളെല്ലാം ഒന്നിച്ച് ഇരുത്തിയിട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠനമായാലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളായാലും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം തന്നെ ഏകദേശം ഒരു 10-30 കുഞ്ഞുകൾ നമ്മളെ സ്കൂളിൽ നിന്ന് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഒരാൾ തന്നെ പല, ഇപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ ഒരു ഇനത്തിൽ തന്നെ 3-4 ഇനത്തിലധികം പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അതുപോലെ തന്നെയാണ്. മോന്റെ പേരെന്താ? ആദിത്യ. ആദിത്യ, ആദിത്യ കുറേ നാളായി നാട്ടിൽ വന്നിട്ട് അല്ലേ. മലയാളം ഇഷ്ടമാണോ? സംസ്കൃതം ഭയങ്കരമായിട്ട് ഇഷ്ടമാണോ? അധികം ഇഷ്ടമല്ല. അധികം ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാ കഥാരചനയിലൊക്കെ ഫസ്റ്റ് വാങ്ങിയത്? ടീച്ചർ പഠിപ്പിച്ചിട്ട്. ടീച്ചർ പഠിപ്പിച്ചതന്നു അല്ലേ. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് നമുക്കൊരു ഒരു ഇത് കിട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എഴുതാനൊക്കെ പഠിക്കണ്ടേ? അതിനൊന്നോട്ട് വലിയ ഇഷ്ടം വേണ്ടേ? ഉണ്ട്. ഇവനോട് മലയാളം പറയാൻ അറിയോ മോന്? കുറച്ചറിയാം. എത്ര വർഷമായി നാട്ടിൽ വന്നിട്ട്? 3 വർഷം. അതെ, 3.5 വർഷമായി. മലയാളം ഇഷ്ടമാണോ? ഹിന്ദി കഥാരചനയും ഹിന്ദി പ്രസംഗമായിരുന്നു അല്ലേ. മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചോ? ഇതുപോലെ സംസ്കൃതത്തിൽ താല്പര്യമുണ്ടോ? ഉണ്ട്. സംസ്കൃതം എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചോ? പഠിച്ചു വരുന്നു. എന്താണ് അപ്പൊ വലിയതായി കഴിഞ്ഞാൽ എന്തായി തീരാനാണ് മോൻ ആഗ്രഹം? ഡോക്ടർ. ഡോക്ടർ ആവണം. അവൻ ഡോക്ടർ ആവും അല്ലേ. കൃത്യമായിട്ട്. മോനെന്താ ആവാൻ ആഗ്രഹം? ക്രിക്കറ്റ് പ്ലെയർ. എന്തോ ക്രിക്കറ്റ് പ്ലെയർ. ക്രിക്കറ്റ് പ്ലെയർ ആവാനാണ് ഇഷ്ടം. അപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ ആവാനും ഡോക്ടർ ആവാനും ഒക്കെയാണ് ഇവർക്കിഷ്ടം. ഇവരുടെ കലാഭിരുചിയും വളർത്തിയെടുക്കുവാൻ വേണ്ടി ഇവരുടെ അധ്യാപകരായി കഴിഞ്ഞാലും രക്ഷിതാക്കളായി കഴിഞ്ഞാലും നമ്മളെല്ലാവരും വലിയ സപ്പോർട്ടുമായി ഇവർക്കൊപ്പം തന്നെയുണ്ട്. ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. കലോത്സവ നഗരിയിൽ നിന്ന് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.